നെല്ല് കൃഷി വിപുലമാക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും കൊയ്ത്തിന് ആളെ കിട്ടാതെ വിഷമിക്കുകയാണ് കർഷകർ. പുനലൂരും പരിസര പ്രദേശത്തുമുള്ള നിരവധി ഏലകളിലാണ് വിളവെടുപ്പിന് പാകമായ നെല്ല് കൊയ്യാതെ കിടക്കുന്നത്. മുണ്ടകൻപാടത്ത് വിളഞ്ഞുകിടക്കുന്ന തങ്കക്കതിരുകളെ നാടൻപാട്ടിന്റെ ശീലോടെ താഴ്ത്തി താളത്തിൽ കൊയ്യുന്ന കൊയ്ത്തുകാർ ഇന്ന് പഴങ്കഥകളിലും ചിത്രകാരന്മാരുടെ ഗ്രാമീണ ചിത്രങ്ങളിലും മാത്രം കാണുന്ന കാഴ്ചയായി മാറുകയാണ്. പുനലൂരിന് സമീപമുള്ള കലങ്ങമുകളിലെ ദാമോദരൻപിള്ളയുടെ വിളഞ്ഞുകിടക്കുന്ന മൂന്നുപറക്കണ്ടം കൊയ്യാനാളില്ലാതെ പഴുത്തു നശിക്കുകയാണ്. ഒരു കാലത്ത് കൊയ്ത്തുകാർ ഏറെയുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇവിടം. എന്നാലിപ്പോൾ റബ്ബർ കൃഷിയും തൊഴിലുറപ്പുകാരും വർദ്ധിച്ചതോടെ കൊയ്യാൻ ആളെ കിട്ടാതെ വിഷമിക്കുകയാണ്. നെല്ലുകൊയ്യാൻ വയലുകളില്ലാതാവുമ്പോൾ കൊയ്ത്തുകാരും അന്യമാവുകയാണ്. കഴിഞ്ഞ കൊല്ലം അല്പം പാടുപെട്ടെങ്കിലും നരിക്കൽ മഞ്ഞമൺകാല പ്രദേശങ്ങളിൽ നിന്നും ഒരു വിഭാഗം കൊയ്ത്തുകാരെ കിട്ടിയിരുന്നു. എന്നാൽ ഇക്കൊല്ലം ഇവിടെയുള്ള ആളുകളും കൊയ്യാനില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായതിനാൽ കൊയ്യാനെത്താൻ കഴിയില്ല എന്നതാണ് ഇവരുടെ വിശദീകരണം. എങ്കിലും വർഷങ്ങളായി നെൽകൃഷി ചെയ്തു വന്ന ഈ കുടുംബം നെൽകൃഷിയെ അവസാനിപ്പിക്കാൻ തയ്യാറുമല്ല. ദിവസം കഴിയുന്തോറും നെല്ല് കൂടുതൽ പഴുത്ത് ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുന്തോറും നെല്ല് കൂടുതൽ പഴുത്ത് ഉപയോഗശൂന്യമായി മാറുമ്പോൾ വയലുടമ ദാമോദരൻപിള്ള ധർമ്മസങ്കടത്തിലാണ്. അന്യനാട് നമ്മുടെ കേരളത്തിലൊന്നും ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പൊ കേരളീയർ ആരും തയ്യാറാവുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് പഴയ കാലത്തെ വ്യത്യസ്തമായ എന്തോ പറയാനുള്ളത്, ഞങ്ങളിപ്പോ ഇത് കൃഷി ചെയ്തു ഏലാവസരത്തിൽ നിന്ന് ഉള്ള കമ്മീഷൻ ഒക്കെ കിട്ടി, പൈസ തന്നു, എല്ലാം തന്നു. ഈ കണ്ട ഒരു കണ്ട ചെയ്തു. കാരണം എന്തായാലും കൊയ്യാൻ ആളെ കിട്ടിയില്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ചേർന്ന് നെല്ല് കൊയ്യാനുള്ള തീരുമാനത്തിലാണ് ഇദ്ദേഹം. വിശാലമായ ഹെക്ടർ കണക്കിന് പാടങ്ങൾ കൊയ്യാൻ യന്ത്രങ്ങളെ ആശ്രയിക്കാം. എന്നാൽ ഇത്തരം വയലുകളിൽ ഇത് അപ്രായോഗികരമാണ്. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും കൃഷിക്കാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും കൊയ്ത്തുകാരെ കിട്ടുന്നില്ല എന്നതാണ്. ഷാഫിയുടെ ക്യാമറയ്ക്കൊപ്പം റിപ്പോർട്ടിംഗ് സുജിത് സുരേന്ദ്രൻ, ന്യൂസ് ബ്യൂറോ, പുനലൂർ.